അപ്പോൾ സംശയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം 100% ക്ലിയർ ചെയ്യപ്പെട്ടുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ആരോപണമുണ്ടായി. ആ ആരോപണത്തെക്കുറിച്ച് ഒട്ടേറെ വിശദീകരണങ്ങളും ചർച്ചകളുമൊക്കെ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാനതേക്കുറിച്ച് കൂടുതൽ ഒരു ചർച്ച നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് അവർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ജഡ്ജ്, വിജിലൻസ് ജഡ്ജ് അത് പരിശോധിച്ച് അദ്ദേഹമാണ് ഇത് സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനം പറയേണ്ടത്. അതിൻ്റെ ഒരു ഫൈനൽ ആർബിറ്റർ എന്ന് പറയുന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന വിജിലൻസ് ജഡ്ജാണ്. അദ്ദേഹം പറയട്ടെ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ, ഇനി ഇത് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ല ഈ അന്വേഷണം തൃപ്തികരമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 300+ സാക്ഷികളെ, അതെ 387 സാക്ഷികളെ നേരിട്ട് ബന്ധപ്പെടുകയും മൊഴിയെടുക്കുകയും വളരെ വിശദമാണ്. ഒരുപക്ഷെ വിജിലൻസ് കേസുകളുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്രയും വിശദമായ അന്വേഷണം നടന്ന കേസുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം തൃപ്തികരമായി എന്നോ അല്ലെങ്കിൽ 100% കുറ്റമറ്റതായതോ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിൻ്റെ ഫൈനൽ ആർബിറ്റർ എന്ന് പറയുന്നത് വിജിലൻസ് ജഡ്ജാണ്. അദ്ദേഹമാണ് ഇനി പറയേണ്ടത്. അദ്ദേഹം മുഴുവൻ പരിശോധിച്ചു. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഇത്രയും റെക്കോർഡ്സ് വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഫൈനൽ റിപ്പോർട്ട് വെച്ച് വേണമെങ്കിൽ ഈ കേസിൽ ഒരു തീരുമാനം പറയാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അദ്ദേഹം മുഴുവൻ ആദ്യം ഡേ 1 തൊട്ടുള്ള മുഴുവൻ റെക്കോർഡ്സും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പാകപ്പഴമുണ്ടെങ്കിൽ അത് എന്താണുള്ളത് പരിശോധിക്കാനാണല്ലോ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പരിശോധിക്കട്ടെ. അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ഒരു തീരുമാനം